ഞാൻ തരടോ ഹായ് എവരിവൺ, ഐ ആം സർഫ്ര. വെൽക്കം ടു സർഫ്രസ് മീഡിയ. അപ്പോൾ ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഞാൻ എത്തിയിട്ടുള്ളൊരു സ്പെഷ്യൽ ഡിഷിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇത്. ഇവിടെ അത്ര കോമൺ അല്ല, പക്ഷേ ബാംഗ്ലൂരൊക്കെ ഭയങ്കര സ്പെഷ്യലാണ്. അവിടുത്തെ സ്പെഷ്യൽ ആയിട്ടാണ് ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ടുണ്ടാക്കുന്നതിൻ്റെ കാക്കയാണ്. ആള് വലിയ കുക്കാണ്, പക്ഷെ അതിൻ്റെ അഹങ്കാരം ഒട്ടും ഇല്ല എന്നും പറയാൻ പറ്റില്ല. കക്ക ബാംഗ്ലൂർ ഒരു ഹോട്ടലിൽ നടത്തുകയാണ്. കക്ക നല്ല അടിപൊളിയായിട്ട് കുക്ക് ചെയ്യും. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം. അപ്പോൾ ചിക്കൻ കബാബ് ഉണ്ടാക്കുന്നതിൻ്റെ മുമ്പായിട്ട് എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഇവിടെ കാണിക്കുന്നത് ഒരു 8 kg ചിക്കൻ കബാബ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ചേരുവകളാണ്. ഇതിൻ്റെ ചെറിയ ക്വാണ്ടിറ്റി വേണ്ടവർക്ക് വേണ്ടിയിട്ട് 2 kg ചിക്കൻ വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അളവ് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ 8 kg ചിക്കൻ കബാബിന് വേണ്ട മസാലയാണ് കാണിക്കുന്നത്. കസൂരി മേത്തി ഇത് 1 cup മതിയാവും. 100 g മുളക് പൊടി, 100 g ചിക്കൻ മസാല, 1 kg കോൺഫ്ലോർ, ചിക്കൻ വറുക്കാൻ ആവശ്യമായിട്ടുള്ള എണ്ണ, കറിവേപ്പില 5-6 വെള്ളം എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ട മുട്ടയാണ്, അത് 7-8 എടുക്കാം. 150 g ഇഞ്ചി, 200 g വെളുത്തുള്ളി, പിന്നെ മസാല കുഴച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള വിനിഗർ. കബാബിന് നല്ലൊരു റെഡിഷ് കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഇതിൽ ഫുഡ് കളർ ചേർക്കുന്നുണ്ട്. 1 tbsp ടേസ്റ്റിംഗ് പൗഡർ, ഇത് ഓപ്ഷണലാണ്, ഇഷ്ടമില്ലാത്തവർക്ക് ഒഴിവാക്കാവുന്നതാണ്. ചേർക്കണമെന്നുണ്ടെങ്കിൽ കറക്റ്റാ ടേസ്റ്റ് തന്നെ കിട്ടും ചെയ്യും. ഇനി 2 kg ചിക്കന് ഉള്ള മസാലക്കുള്ള കൂട്ടുകളൊക്കെ നോക്കാം. അതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളാണ് ഇപ്പോൾ ഈ നടക്കുന്നത്. രണ്ട് വലിയ സ്പൂൺ കസൂരി മേത്തി, 1/2 tbsp ടേസ്റ്റിംഗ് പൗഡർ, 1/2 tbsp ഫുഡ് കളർ, 5 tbsp മുളക് പൊടി, ചിക്കൻ മസാല 4 tbsp, 3 വലിയ സ്പൂൺ വെളുത്തുള്ളി, 2 വലിയ സ്പൂൺ ഇഞ്ചി, 2 ഇതള് കറിവേപ്പില, വിനീഗർ, കോഴിമുട്ട 2 എണ്ണം, ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ 1/4 kg കോൺഫ്ലോർ വേണം. അപ്പോൾ ഇതിന് മിക്സിങ് തുടങ്ങുകയാണ്. ഒരു ബൗളെടുത്ത് അതിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിച്ചു. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി അരച്ച് വെച്ചത് ചേർക്കാം. എടുത്തു വെച്ചിട്ടുള്ള എല്ലാ ചേരുവകളും ഈ ബൗളിലേക്ക് ചേർത്തിട്ട് വിനിഗർ ഒഴിച്ച് കുഴിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തു. 1/2 kg കോൺഫ്ലോർ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. കറിവേപ്പില കൂടെ ചേർത്തിട്ട് ഇത് കൈവെച്ച് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നൊരു കാര്യം പറയാനുള്ളത്, ഇത് കുഴച്ചെടുക്കുന്നത് ഫുള്ള് വിനിഗർ ചേർത്തിട്ടാണ്. വെള്ളം ചേർക്കാനേ പാടില്ല, അതുപോലെ നമ്മുടെ ചിക്കനിലും വെള്ളം തീരണ്ടാവും പാടില്ല. ഇപ്പോൾ മസാല ഇവിടെ റെഡിയായി. ഇനി ഇതിലേക്ക് ഒട്ടുന്നതിനും വെള്ളമില്ലാത്ത ചിക്കൻ ഇട്ടിട്ട് മാരിനേറ്റ് ചെയ്യാൻ വെക്കാം. മിനിമം 1-2 മണിക്കൂറെങ്കിലും വെക്കണം. 1-5 മണിക്കൂറൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതാണ്. ഇനി മൊത്തത്തിലുള്ള മസാല ഉണ്ടാക്കാൻ പോവുകയാണ് 8 kg വേണ്ടിയിട്ടുള്ള. അപ്പോൾ ഈ ഉണ്ടാക്കിയ കൂട്ടിൽ തന്നെ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. ചിക്കൻ മസാല ഇതിലിട്ടതിന് ശേഷം 2-3 spoon ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ. ടേസ്റ്റിംഗ് പൗഡറാണ് ഇപ്പോൾ ഇടുന്നത്. ഇത് വേണ്ടാത്തവർക്ക് ഒഴിവാക്കട്ടോ. ഇത് ഇട്ടാൽ നല്ല ടേസ്റ്റാണ്, ആ ഒരു കബാബിൻ്റെ ടേസ്റ്റ് അതുപോലെ കിട്ടും, പക്ഷേ അത്ര നല്ലതല്ല. അതുകൊണ്ട്
വേണ്ടാത്തവർക്ക് ഒഴിവാക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതിൽ കിട്ടെടുത്തു. ഇനി കോൺഫ്ലവർ മൊത്തത്തിലേക്ക് കണ്ടിട്ടെടുക്കണം. ഇത് കണ്ടിട്ട് ആരും കൺഫ്യൂഷൻ ആവണ്ട, ആദ്യം കാണിച്ചതാണ് ചെറിയ അളവ്. ഇത് മൊത്തത്തിൽ കുറേ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇതിപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി വെക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ആവശ്യമുള്ളത് ഇങ്ങനെ മസാല ആക്കി എടുക്കാം. ഇതാ ഇതുപോലൊരു കട്ടിയിലാണ് മസാല ഉണ്ടാവുക. പിന്നെ ഈ കബാബിനുള്ള മസാല തീരെ വെള്ളം ചേർക്കാതെ ഉണ്ടാക്കിയതായത് കൊണ്ട് തന്നെ ഫ്രിഡ്ജിൽ വെക്കണമെന്നുണ്ടെങ്കിൽ ഒരു 10-15 ദിവസമൊക്കെ കേടുവരാതെ നിൽക്കും. പുറത്ത് വെക്കണമെന്നുണ്ടെങ്കിൽ ഒരു 3 ദിവസമൊക്കെ കേടുവരാതെ നിൽക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആവശ്യത്തിനനുസരിച്ച് കുറച്ചൊക്കെ എടുത്തിട്ട് തന്നെ അനുസരിച്ച് മസാല എടുത്തിട്ട് മാരിനേറ്റ് ചെയ്ത് പൊരിച്ചെടുക്കാം. മസാല ഒക്കെ ചിക്കനിൽ നല്ലോണം പൊതിഞ്ഞു നിൽക്കണം. നമ്മളിത് മസാല ഉണ്ടാക്കിയ ടൈമിൽ തീരെ വെള്ളം ചേർക്കാൻ പാടില്ല എന്ന് പറഞ്ഞല്ലോ. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വെള്ളം ചേർക്കണമെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കുക വെച്ചാൽ നമ്മൾ ബോണ്ടൊക്കെ ഉണ്ടാക്കുമല്ലോ, അതുപോലെ ഒരു ഇതിലായിക്കാറും ഇതിൻ്റെ ഈ മാവ് ഇങ്ങനെ പൊന്തി നിൽക്കുമെന്ന്. പക്ഷേ ഇത് വെള്ളം ചേർക്കാതെ ഉണ്ടാക്കുമ്പോൾ ആ മാവ് ആ ചിക്കൻക്ക് ഇറങ്ങുക ചെയ്യണത്. അപ്പോൾ അത് ചിക്കനും രണ്ടും കൂടി ഒന്ന് മിക്സായിട്ട് വരും, അത് വേറെ വേറെ കാണില്ല. 4-5 മണിക്കൂറൊക്കെ മാരിനേറ്റ് ചെയ്യാൻ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും മസാല പിടിച്ച് കിട്ടും. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കണ്ടാവും എന്തിനാണ് ഇത്ര അധികമൊക്കെ ഉണ്ടാക്കി വെക്കണമെന്ന്. അത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ ആൾക്കാർ ഇത് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു മസാലക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത്ര അധികം മസാല ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ ബാക്കിയുള്ളത് ഇവർ ചെക്കന്മാരൊക്കെ പാടെ എവിടെയെങ്കിലും തൊടുവിലൊക്കെ പോയിരുന്നിട്ട് ഉണ്ടാക്കിത്തന്നും ചെയ്യും. അപ്പോൾ ഈ മാരിനേറ്റ് ചെയ്ത് വെച്ചത് ഞങ്ങൾക്കുള്ളതാണ് കേട്ടോ. ഇപ്പോൾ ഇതിൻ്റെ പണി കഴിഞ്ഞു. ഇനി ഇത് ഒരു 4-5 മണിക്കൂർ അവിടെ ഇരിക്കട്ടെ. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമുക്ക് അത് പൊരിച്ചെടുക്കാം. കബാബ് പൊരിച്ചെടുക്കാനുള്ള ടൈമായി. അപ്പോൾ അതിനോടൊപ്പം തന്നെ അതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടുള്ള കുഷ്ക റെഡിയാക്കാം. ബാംഗ്ലൂരൊക്കെ സാധാരണ ഉണ്ടാക്കുന്ന ഒരു റൈസാണിത്. അതാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ കുഷ്ക ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. ഒരു പിടി മല്ലിയിലും പുതിനയിലും എടുത്തിട്ടുണ്ട്. 6 ഗ്രാമ്പൂ, 5 ഏലക്കായ, വലിയ കഷ്ണം കറുവാപ്പട്ട, 1/2 ടീസ്പൂൺ വലിയ ജീരകം, 1 സവാള ചെറുതാക്കി അരിഞ്ഞതാണ്, 2 പച്ചമുളക്, 1 തക്കാളി. കുഷ്ക ഉണ്ടാക്കാൻ തുടങ്ങുകയാണ്. അതിനായിട്ട് ഒരു ചെമ്പ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് എണ്ണ ഒഴിച്ച് ചൂടായതിനു ശേഷം ഈ ഗ്രാമ്പു പട്ട അതുപോലത്തെ സംഭവങ്ങളൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. അതൊന്ന് വഴന്ന് വന്ന ശേഷം അതിലേക്ക് ഉള്ളിയും പച്ചമുളകും ഒക്കെ ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഉള്ളി വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. അതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് തക്കാളി, മല്ലിച്ചപ്പൊക്കെ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്കുള്ള മസാല ഇട്ട് കൊടുക്കാൻ പോവാണ്. 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ചിക്കൻ മസാല. പൊടികളൊക്കെ കരിഞ്ഞ് പോകാതെ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി നമ്മൾ എത്ര അരിയാണോ എടുക്കുന്നത് അതിൻ്റെ ഇരട്ടി വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇത് 1 കിലോ അരി കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. നേരത്തെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിരുന്നു. ഇനി നോക്കിയിട്ട് ബാക്കിയുള്ള ഉപ്പ് ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് തിളക്കുന്ന വരെ ഒന്ന് മൂടി വെക്കാം. വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള അരി ഇട്ട് കൊടുക്കുകയാണ്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിവിടെ കിടന്നൊന്ന് വേവട്ടെ, ഒന്ന് മൂടി വെക്കാം. അപ്പുറത്തെ സ്റ്റൗവിൽ കബാബ് പൊരിച്ചെടുത്തുകൊണ്ട് നിൽക്കുകയാണ്. അതെന്തായെന്ന് നോക്കാം. ഇത് സാധാരണ ചിക്കനൊക്കെ പൊരിച്ചെടുക്കുന്ന പോലെ തന്നെയാണ്. എണ്ണ നല്ലോണം ചൂടായ ശേഷം വേണം ഇട്ട് കൊടുക്കാൻ.
ഇതിവിടെ തിളക്കാനായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കബാബ് റെഡി ആയിട്ടുണ്ട്. ഇത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കുകയാണ്. ഇതിങ്ങനെ ഒന്നിനും കൂടെ അല്ലാതെ തന്നെ വെറുതെ തിന്നാനും നല്ല ടേസ്റ്റാണ്. ആദ്യം ഇട്ടതൊക്കെ കോരി മാറ്റിയതിന് ശേഷം എണ്ണ നല്ലോണം ഒന്നുകൂടി ചൂടായിട്ട് വേണം അടുത്തതിട്ട് എടുക്കാൻ. ഉഷ്ക വെള്ളമൊക്കെ വറ്റി വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി അതിൻ്റെ മേലെ ഒരു പാത്രത്തിൽ ചൂടുവെള്ളം വെച്ചിരിക്കുകയാണ്. ദം ചെയ്യാൻ വേണ്ടിയിട്ടാണ് തോന്നുന്നത്. ബാക്കിയുള്ള കബാബും അതുപോലൊക്കെ തന്നെ പൊരിച്ചെടുക്കുകയാണ്. ഇപ്പോൾ പുഷ്ക ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് ഇളക്കിയെടുക്കാം. അപ്പം പുഷ്കൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റണം. ഇനി കബാബ് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഉള്ളി അരിഞ്ഞെടുക്കുകയാണ്. നമുക്കൊക്കെ ഉള്ളി അരിഞ്ഞ് കാണാൻ നല്ല രസമാണ്. ഇതിലും ഫാസ്റ്റായിട്ട് അരിയും. ഇപ്പോൾ നമുക്ക് വീഡിയോക്ക് വേണ്ടിയിട്ട് ഒന്ന് സ്ലോ ആക്കി തന്നതാണ്. കബാബ് ഡെക്കറേറ്റ് ചെയ്യുന്ന ടൈമിൽ നാരങ്ങ ഉണ്ടായിരുന്നില്ല. അപ്പോൾ തൽക്കാലം ഒരു നെല്ലിക്ക വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിരിക്കണം ഇവിടെ. ഇതിൻ്റെ കൂടെ സവാളയും നാരങ്ങയും പിന്നെ പൊതിന ചട്നി ഇല്ലേ, അതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ സൂപ്പറായിരിക്കും. കബാബ് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ന് ആദ്യൻ്റെ കൂടെ പാത്തൂസും ഉണ്ട്. അപ്പോൾ എല്ലാവരും വീട്ടിലിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്നെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ നിർദ്ദേശങ്ങളൊക്കെ അറിയിക്കുക. ഇനി ഇതുപോലുള്ള റെസിപ്പീസിന് വേണ്ടിയിട്ട് പ്ലീസ് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. നെക്സ്റ്റ് വീഡിയോ കാണുന്നവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.